ഇനി അടുത്ത ഘട്ടത്തിലേക്ക് കടക്കേണ്ടതുണ്ട് എത്രത്തോളം പ്രധാനപ്പെട്ട നിമിഷങ്ങളിലേക്കാണ് നമ്മളിപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അനുജ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഇതിൽ സ്ഥിരീകരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മനുഷ്യ സാന്നിധ്യമാണ് അർജുൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ള ആ കണ്ടെത്തിയിട്ടുള്ള ലോറിയിൽ ട്രക്കിൽ മനുഷ്യ സാന്നിധ്യം സ്ഥിരീകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം കാരണം ഈ രക്ഷാദൗത്യം മുഴുവൻ ഊന്നൽ നൽകുന്നത് മനുഷ്യ സാന്നിധ്യമുണ്ടെങ്കിൽ രക്ഷപ്പെടുത്തി എടുക്കുക എന്നുള്ള ലക്ഷ്യം മുൻനിർത്തിയാണ് ഈ രക്ഷാപ്രവർത്തനം എല്ലാം തന്നെ മുന്നോട്ട് പോകുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഐബോർഡ് പരിശോധന ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ഇനി വീണ്ടും ഒരിക്കൽ കൂടി അവർ ഈ ഡ്രോൺ പരിശോധന നടത്തും എന്ന് പറയുന്നതും കാരണം മനുഷ്യ സാന്നിധ്യം കണ്ടെത്തിയാൽ മാത്രമേ ഈ രക്ഷാപ്രവർത്തനം ഏത് തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തീരുമാനിക്കാൻ പറ്റൂ ഇന്ന് തന്നെ അങ്ങനെയെങ്കിൽ തുടർന്നുള്ള പ്രവർത്തനങ്ങൾ വളരെ വേഗം മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരും മനുഷ്യ സാന്നിധ്യം കണ്ടെത്തിയാൽ അല്ലെങ്കിൽ അത് പിന്നീട് കൂടിയാലോചനകൾ നടത്തിയതിന് ശേഷമായിരിക്കും തുടർന്നുള്ള പ്രവർത്തനം അതിനാൽ തന്നെയാണ് ഈ മനുഷ്യ സാന്നിധ്യം കണ്ടെത്തുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി മാറുന്നത് ഈ ഐബോർഡ് ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ അതിൻ്റെ ഇതുവരെ നടത്തിയ പരിശോധനയുടെ ഡീ കോഡിങ് നട നടന്നുകൊണ്ടേയിരിക്കുകയാണ് ഇപ്പോഴും അത് വിലയിരുത്തുകയാണ് അതിനുശേഷമായിരിക്കും വീണ്ടും ഒരു പരിശോധന കൂടി നടക്കാൻ പോകുന്നത് മറ്റൊന്ന് നേവിയുടെ ഭാഗത്തു നിന്നാണ് ഏതെങ്കിലും തരത്തിൽ മനുഷ്യ സാന്നിധ്യം കണ്ടെത്തിയാൽ പിന്നീട് തീരുമാനമെടുക്കേണ്ടത് നേവിയാണ് ഇപ്പോൾ നിലവിലെ ഒരു സാഹചര്യത്തിൽ ആ സ്ഥലത്തിറങ്ങി മുങ്ങി ഡീപ്പ് ഡൈവിങ് സാധ്യമല്ല എന്ന് നേവി അറിയിച്ചിട്ടുണ്ട് നേരത്തെ ഡീപ്പ് ഡൈവിംഗ് നടന്നതായി ചില വാർത്തകൾ പുറത്തു വന്നിരുന്നു പക്ഷേ ഡീപ്പ് ഡൈവിങ് നടന്നിട്ടില്ല അത്തരത്തിൽ വരുന്ന കാര്യങ്ങൾ അത് നേവി പി തന്നെ നിഷേധിച്ചിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് ഡീപ്പ് ഡൈവിങ് സാധ്യമല്ലാത്തവണ്ണം അടിയൊഴുക്ക് അതിശക്തമാണ് ഈ ഗംഗാവാലി നദിയിൽ എന്നാണ് നേവി ഡിഫൻസ് പി അറിയിച്ചിരിക്കുന്നത് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് രണ്ടു മൂന്ന് തവണ ശ്രമം നടത്തി നോക്കി എൻ ഡി ആർ എഫിന്റെ സംഘമാണ് ആദ്യഘട്ടത്തിൽ ശ്രമം നടത്തി നോക്കിയത് അവർ ഈ ആങ്കർ ഇടുന്നുണ്ട് നദിയിലേക്ക് ഈ ഡിഗി ബോട്ടുകൾ പിടിച്ചു നിർത്തുന്നതിന് എന്നിട്ടും ഈ അതിശക്തമായ അടിയൊഴുക്ക് മൂലം ഈ ഡിഗി ബോട്ടുകൾ താഴേക്ക് ഒഴുകി പോകുന്ന ദൃശ്യങ്ങൾ നിങ്ങൾക്ക് തന്നെ കാണാൻ കഴിയില്ലേ എന്ന തരത്തിലാണ് അദ്ദേഹം ചോദിക്കുന്നത് പോലും അതിനാൽ തന്നെ ഈ അടിയിലേക്ക് മുങ്ങൽ വിദഗ്ധർ നേവിയുടെ മുങ്ങൽ വിദഗ്ധർ സ്കൂബ ടീം ഇതിനോടകം തന്നെ രണ്ട് തവണ മുങ്ങി ഈ ലോറിക്ക് വരെ എത്തി എന്ന് പറയുന്നത് അത് തെറ്റാണ് എന്ന് അദ്ദേഹം പറയുകയും ചെയ്യുന്നു ഈ അടിവഴിക്ക് നിലയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അവർക്ക് ഇറങ്ങാൻ കഴിയുന്ന ഡീപ് ഡൈവിംഗ് നടത്താൻ സാധിച്ചിട്ടില്ല എന്ന് നാവികസേന തന്നെ സ്ഥിരീകരിക്കുകയാണ് അത്തരത്തിലേക്ക് ചില മാധ്യമങ്ങളിൽ വാർത്ത വരുന്നുണ്ട് അത് തെറ്റാണ് അടിസ്ഥാനരഹിതമാണ് എന്ന് നാവികസേന സ്ഥിരീകരിക്കുന്നു അവർക്ക് ഇറങ്ങാൻ കഴിയുന്ന തരത്തിലേക്കല്ല ശക്തമായ അടിയൊഴുക്കാണ് അതിൽ മാറ്റം വന്നാൽ മാത്രമേ അങ്ങോട്ടേക്ക് ഇറങ്ങാൻ കഴിയൂ എന്നവർ സ്ഥിരീകരിക്കുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ നടക്കുന്ന പരിശോധനയിൽ വന്നിട്ടുള്ള കണ്ടെത്തലുകളാണ് അത് ഒന്ന് ട്രക്ക് നദിക്കടിയിൽ തന്നെ ഉണ്ട് എന്നത് അർജുന്റെ ട്രക്ക് തന്നെയാണ് എന്ന് റെസ്ക്യൂ സംഘം സ്ഥിരീകരിക്കുന്നു മറ്റൊന്ന് തടി കണ്ടെത്തിയിട്ടുണ്ട് ഈ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ അത് കേന്ദ്രീകരിച്ചുള്ള പരിശോധന ഈ എവിടെയാണ് എന്നുള്ളത് ലൊക്കേറ്റ് ചെയ്ത് എടുക്കുക എന്നുള്ളത് വരുന്ന മണിക്കൂറുകൾ വളരെ നിർണായകമാണ് ശക്തമായ സിഗ്നലുകൾ ലഭിക്കുന്നുണ്ട് ഐബോർഡ് പരിശോധനയിൽ അത് ഡീകോഡ് ചെയ്ത് അപ്പോൾ ഈ വിവരങ്ങൾ പുറത്തുവിടുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ചില സൂചനകളിലേക്ക് എത്തുമ്പോഴും അതിൻ്റെ കണ്ടെത്തലുകൾ എങ്ങനെയാണ് അതിലേക്ക് കുറച്ചുകൂടി ലൊക്കേറ്റ് ചെയ്ത് എത്തുന്നത് എങ്ങനെയാണ് എന്നതിലാണ് ഇപ്പോൾ സംഘം ദൗത്യ സംഘം ഏർപ്പെട്ടിരിക്കുന്ന